ಗಣ ಪವಸ ರಿಗಣ ಪವಸ ರಿರಿ 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 ಬಿಣ ಪಬ ಸರ ಬಣ್ಣ ಪೀರ ನಮೋ ನಮ ಲಿ ಪಬ ಸರ ಬಣ್ಣ ನಿರ ನಿರ ನಿರನ ಪಸರ ಹಣ ಪರ್ಗ ನಕೀರ್ನಂದ ಅತ್ರ ವೈಲ್ಯ ಶಿವಭಕ್ತನಾಣೋ? ಅದೇ, ನಕೀರನೆ പോലെ ഒരു ശിവഭക്തൻ ഈ 14 ലോകത്തിലും ഉണ്ടാകാൻ സാധ്യതയില്ല. അദ്ദേഹം ശിവനെ അല്ലാതെ മറ്റൊരു ദൈവത്തെ തന്റെ തിരുവായി കൊണ്ട് ഉച്ചരിക്കുക പോലുമില്ല. അങ്ങനെയുള്ള ഒരു ഭക്തൻ ഒരിക്കലും അതുപോലെ ഒരു ശിവനിന്ദ ചെയ്യാൻ കഴിയില്ല. ശിവനിന്ദ ചെയ്തില്ലെങ്കിൽ എന്താ? ശിവപൂജയിൽ തെറ്റു സംഭവിച്ചാലും അത് ശിവനിന്ദയ്ക്ക് സമമാണ്. അതുകൊണ്ട് തീർച്ചയായും നക്കീരൻ ശിവപൂജയിൽ തെറ്റുവരുത്തും. ശൂരപത്മൻ ആ തെറ്റ് മനസ്സിലാക്കി കൊടുക്കും. നക്കീരനെ കൊണ്ട് ശിവനിന്ദ ചെയ്യിക്കുന്ന ദൗത്യം ശൂരപത്മാവ് വളരെ നന്നായി ചെയ്തു തീർക്കും. ഞാനോ? നീ തന്നെയാണ്. വരൂ അമ്മാവ, വന്നാലും അങ്ങയുടെ വരവ് സന്തോഷവും അതേസമയം അത്ഭുതവുമാണ് തന്നിരിക്കുന്നത്. എന്താണ് അത്ഭുതം മുരുക? അങ്ങ് സുഖവാസിയാണ്. അങ്ങ് എപ്പോഴും സന്തോഷ ജീവിതം ആഗ്രഹിക്കുന്ന ആളാണ്. അമൃതം നൽകുന്ന പാൽക്കടൽ വെടിഞ്ഞ് അങ്ങ് ഈ ഘോരമായ കാടിനുള്ളിലും വരണ്ട പർവ്വതത്തിന് മുകളിലും വന്നത് അത്ഭുതം തന്നെയല്ലേ? മുരുക, നിന്റെ പരിഹാസം മനസ്സിലാക്കാൻ കഴിവില്ലാത്തവനല്ല നിന്റെ അമ്മാവൻ. എന്നാൽ എന്റെ സഹോദരിയുടെ പുത്രനായ നീ എന്നോട് എങ്ങനെ വേണമെങ്കിലും തമാശ കളിക്കാം, ചിരിക്കുകയും ആകാം. ആ കാര്യത്തിൽ ഞാൻ നിന്നോട് ഒരിക്കലും പിണങ്ങുകയുമില്ല. അതെനിക്ക് നന്നായി അറിയാം അമ്മാവ. അങ്ങിവിടെ വന്നതിന്റെ കാരണം എന്താണ്? അമ്മാവൻ എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ? അതെ, നിന്റെ സഹായത്തിനാണ് ഞാനിവിടെ വന്നത്. ചോദിക്കൂ അമ്മാവ. നീ കൈലാസത്തിൽ തിരിച്ചു വരണം. അത് നടക്കുന്ന കാര്യമല്ല അമ്മാവ. എന്താ മുരുക, നിന്റെ ദേഷ്യം ഇതുവരെ മാറിയില്ലെന്നാണോ? എന്നെ കബളിപ്പിച്ച കുടുംബത്തിലേക്ക് ഞാൻ എങ്ങനെയാണ് വീണ്ടും വരിക? മൂത്ത മകനോട് കാണിച്ച സ്നേഹം അവർ എന്നോടും അല്പമെങ്കിലും കാണിക്കേണ്ടതല്ലേ? എന്നെ അനുകൂലിക്കുന്ന ഒരു വാക്കെങ്കിലും അവർക്ക് പറയാമായിരുന്നു. മാനിക്കാത്തവരുടെ നടയിൽ ചവിട്ടരുതെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും കൈലാസത്തിന്റെ നടയിൽ ചവിട്ടുകയില്ല. അപ്പോൾ നീ തീർച്ചയായും കൈലാസത്തിലേക്ക് തിരിച്ചു വരില്ല? തീർച്ചയായും ഞാൻ തിരിച്ചു വരികയില്ല. മുരുക, നീ ഉറച്ച തീരുമാനം എടുത്തു കഴിഞ്ഞെങ്കിൽ അത് ആർക്കും തന്നെ മാറ്റാൻ കഴിയില്ല. ഞാൻ യാത്രയാകട്ടെ. മോനെ വിദ്യാർത്ഥി, ഞാൻ ജലപൂജ തീർത്തിട്ട് വരുന്നതാണ്. അതിനുശേഷം നിനക്ക് വിദ്യാഭ്യാസം തുടങ്ങാൻ ഞാൻ.
ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. ഓം ശിവനേ നമഃ. ഓം നമ ശിവായ, 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 ഓം നമ ശിവായ. ഈശ്വര, ഞാൻ എന്താണ് ചെയ്യുക? ഇത് സത്യം പറഞ്ഞാൽ ഈശ്വരൻ എന്ത് തന്നെയല്ലേ? ഈശ്വര, സ്വാമി, സ്വാമി, നമ്മുടെ കവികളുടെ എല്ലാം നാഥനായ പണ്ഡിതൻ നക്കീറർക്ക് വേണ്ട സംരക്ഷണം നൽകാൻ കഴിഞ്ഞില്ല. ഈ ചെമ്പക പാണ്ഡ്യനെ ഈ മധുരയെ ഭരിക്കാനുള്ള യോഗ്യത നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഈ ചെമ്പക പാണ്ഡ്യൻ. അതുകൊണ്ട് സ്വയം ഇല്ലാതാകുന്നതാണ്. ഞാൻ ചെയ്തതിനുള്ള ഉചിതമായ ശിക്ഷ. മഹാരാജൻ, മഹാരാജൻ, എന്ത് മണ്ടത്തരമാണ് അങ്ങ് ചെയ്യാൻ പോകുന്നത്? നല്ല രാജാവിനെ നഷ്ടപ്പെട്ട പ്രജകൾ അമ്മയെ നഷ്ടപ്പെട്ട മക്കളെപ്പോലെ വിഷമിച്ച് നിൽക്കില്ലേ മഹാരാജാവേ? ഇത് താങ്കൾ ചെയ്ത തെറ്റല്ല. അതുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്നത് മണ്ടത്തരമാണ്. എന്നാൽ നക്കീരന്റെ ശ്രീമതിക്ക് ഞാൻ എന്തുത്തരമാണ് നൽകേണ്ടത്? അവർ എന്റെ അമ്മയ്ക്ക് തുല്യമായ വ്യക്തിയാണ്. മഹാരാജാവേ, ഇപ്പോഴാണ് അങ്ങ് ക്ഷമയോടെയും ബുദ്ധിയോടെയും ഈ പ്രശ്നം കൈകാര്യം ചെയ്യേണ്ടത്. നടക്കുന്ന യുദ്ധമാകട്ടെ അസുരന്മാരും മനുഷ്യന്മാരും തമ്മിലുള്ളതല്ല. ഇത് നമ്മുടെ ഭാഷയ്ക്കും ഭക്തിക്കും എതിരായ യുദ്ധമാണ്. അതുകൊണ്ട് നമ്മളിത് ആശങ്കയില്ലാതെ വളരെ ബുദ്ധിപൂർവം ആലോചിക്കേണ്ട കാര്യമാണ്. ഗതിയില്ലാത്ത അവസ്ഥയിലാണ്. ഇനി നമ്മൾ എന്താണ് ചെയ്യുക? കുന്നിന്റെ മുകളിൽ കുടികൊള്ളുന്ന മുരുകന്റെ അനുഗ്രഹം നമ്മൾ നേടുക തന്നെ വേണം. നമ്മുടെ ദൈവമായ അവന് തന്നെയാണ് ഇനി നമ്മളെ രക്ഷിക്കാൻ കഴിയുക. അങ്ങനെ തന്നെ ആകട്ടെ. അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അതാദ്യം പറയൂ. പ്രജകളോട് കാണിക്കുന്ന അസുരന്മാരുടെ സ്വഭാവം കണ്ടെത്താൻ അതിന് തക്ക ആളുകളെ നിയോഗിക്കണം. ക്ഷേത്രങ്ങൾ മുഴുവനും പൂജകളും പ്രാർത്ഥനകളും തുടർന്ന് നടത്തണമെന്ന് അങ്ങ് ആജ്ഞ നൽകണം. അങ്ങനെ തന്നെ ആകട്ടെ. ഗുരുദേവൻ പറഞ്ഞ കാര്യങ്ങൾ ഉടൻ തന്നെ ചെയ്യാൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്യൂ. ഇത് മഹാരാജാവിന്റെ ആജ്ഞയാണ്.
പണ്ഡിതരെ, അങ്ങ് തിരുവായി മൊഴിഞ്ഞ സമയം മോശമായ സമയമാണെന്ന് തോന്നുന്നു. നക്കീരനെ ബന്ദിയാക്കാതെ അസുരന് നമ്മളെ കൊല്ലാൻ കഴിയില്ലെന്ന് പറഞ്ഞു. ഇതാ കവിതാസംഘത്തിന്റെ നാഥൻ നക്കീരനെയും ബന്ദിയാക്കി കൊണ്ടുവന്നിരിക്കുന്നു അണ്ടാസുരൻ. നക്കീരനാകട്ടെ ശിവഭക്തരിൽ കടുത്ത ഭക്തനാണ്. ഇദ്ദേഹത്തെ അണ്ടാസുരന് ബന്ദിയാക്കാൻ കഴിയില്ലെന്നാണ് ഞാൻ വിചാരിച്ചത്. അസുരന്റെ അമിത ബുദ്ധിയോ അതോ നക്കീരന്റെ പിഴവാണോ എന്ന് അറിയില്ല. നമ്മുടെ കൂടെ നക്കീരനും വന്ന് ബന്ദിയായിരിക്കുകയാണ്. മിത്രമേ, കേട്ടില്ലേ നക്കീരൻ ചോദിച്ച ചോദ്യം? നക്കീരരെ, നമ്മളിപ്പോൾ യമലോകത്തിന്റെ വാതിൽപ്പടിയിലാണ് ഇരിക്കുന്നത്. ഉടൻ തന്നെ യമലോകത്തിനകത്ത് പോകും നമ്മൾ. മനസ്സിലായോ? ബ്രഹ്മദത്ത എന്താണങ്ങ് പറയുന്നത്? അതെ, ബ്രഹ്മദത്തൻ പറയുന്നത് വളരെ ശരിയാണ്. അങ്ങ് തന്നെയാണ് ഞങ്ങളുടെ യമൻ. ഞങ്ങളെ യമലോകത്തേക്ക് കൊണ്ടുപോകാനാണ് അങ്ങ് ഇവിടേക്ക് എഴുന്നള്ളിയിരിക്കുന്നത്. ഇപ്പോൾ അങ്ങേക്ക് സന്തോഷം തന്നെയല്ലേ? ബന്ധനസ്ഥരാക്കപ്പെട്ട ഭാഷാ പണ്ഡിതന്മാരുടെ അവസ്ഥ എന്താണ്? ഭാഷാസംഘത്തിന്റെ നാഥൻ നക്കീരരെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? ചക്രവർത്തി, അദ്ദേഹത്തെ കുറിച്ച് എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുന്നുണ്ട്. അങ്ങയുടെ ആജ്ഞയനുസരിച്ച് ഭാഷാപണ്ഡിതന്മാരുടെ നന്മയ്ക്കു വേണ്ടി ക്ഷേത്രങ്ങൾ തോറും പൂജയും പ്രാർത്ഥനയും നടന്നുകൊണ്ടിരിക്കുകയാണ്. ചക്രവർത്തിക്ക് പ്രണാമം. അടിയൻ ദൂതനാണ് വന്നിരിക്കുന്നത്. ദൂത, നക്കീരരെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? ചക്രവർത്തി, അണ്ടാസുരൻ കാങ്കേയ മലയ്ക്കുള്ളിൽ ബന്ദികളാക്കിയ 1000 കവിപുങ്കവന്മാരെ അടച്ചിട്ടിരിക്കുകയാണ്. അവരെയെല്ലാം വരുന്ന കറുത്തവാവിന്റെ അന്ന് ആ അസുരന്മാർ ദൈവമായി സ്തുതിക്കുന്ന കാർക്കിമുഖിക്ക് സമർപ്പിക്കുന്ന യജ്ഞത്തിൽ ബലി നൽകാൻ പദ്ധതിയിട്ടിരിക്കുകയാണ്. മഹാമന്ത്രി, കവിപുങ്കവന്മാർ 1000 പേരെയും ജീവനോടെ രക്ഷിച്ച് കവിതാ സമൂഹത്തിന് വലിയ ഉപകാരം ചെയ്യേണ്ട ഉത്തരവാദിത്വം നമ്മുടേത് തന്നെയാണ്. നമ്മുടെ യോദ്ധാക്കളെ ഒന്നിച്ചിറക്കി ഉടൻ തന്നെ ഗാംഗേയ പർവ്വതത്തിലേക്ക് യാത്രയാക്കേണ്ടതുണ്ട്. ഞാനും ഈ യുദ്ധത്തിൽ ഉടൻ തന്നെ ചേരുന്നതാണ്. ചക്രവർത്തി, അവിടുന്ന് ഈ യുദ്ധത്തിൽ പങ്കെടുക്കാതിരിക്കുന്നതാണ് നല്ലത്. കവി പണ്ഡിതന്മാർക്ക് ഇങ്ങനൊരു അപകടാവസ്ഥയുള്ളപ്പോൾ ഞാൻ ഈ കൊട്ടാരത്തിലെ മഞ്ചത്തിൽ കിടന്നുറങ്ങണമെന്നാണോ? അതൊരിക്കലും നടക്കില്ല. ഈ യുദ്ധത്തിൽ ഞാനും പങ്കെടുക്കുക തന്നെയാണ് വേണ്ടത്. മഹാരാജൻ, ഞാൻ കാരണമില്ലാതെ അങ്ങയെ തടഞ്ഞു നിർത്തുകയല്ല. എങ്കിലാ കാരണം എന്താണെന്ന് പറയൂ. അങ്ങ് ഭാഷ വളർത്തുന്ന പാണ്ഡ്യദേശത്തിന്റെ ചക്രവർത്തിയാണ്. അങ്ങേക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് ശത്രുക്കൾക്ക് സഹായമായി തീരുന്നതാണ്. അങ്ങ് കൊട്ടാരത്തിൽ തന്നെ ഇരുന്ന് കാര്യങ്ങളെല്ലാം നടത്തും. ഈശ്വരനെ പൂജിച്ചുകൊണ്ടിരിക്കൂ മഹാരാജൻ, അതാണ് നമുക്ക് നല്ലത്. എന്നാലും പ്രജകളോട് എപ്പോഴും അങ്ങേക്ക് സ്നേഹവും താല്പര്യവുമുള്ളത് സത്യമാണെങ്കിൽ അങ്ങയുടെ വാക്കുകളെ അവർ അനുസരിക്കുക തന്നെ ചെയ്യും. രാജ്യത്തിന്റെ നന്മയെ കരുതി
ഞാൻ ഈ യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുക്കുന്നില്ല. മഹാമന്ത്രി, യുദ്ധം തുടങ്ങിക്കൊള്ളൂ. കവി പൊങ്കുവന്മാരെ രക്ഷപ്പെടുത്താൻ വേണ്ട കാര്യങ്ങൾ ഉടൻ തന്നെ ചെയ്യൂ. ആജ്ഞ പോലെ രാജ. നടക്കാനിരിക്കുന്ന മഹായജ്ഞം ഒരു തടസ്സവുമില്ലാതെ നടക്കുക തന്നെ വേണം. ഇല്ലെങ്കിൽ കാർക്കിമുഖിയുടെ വലിയ കോപത്തിന് നാം ആളാകേണ്ടി വരും. ഉടൻ തന്നെ ഏർപ്പാടുകൾ ചെയ്തു തുടങ്ങൂ. വളരെ കൃത്യമായും ശ്രദ്ധയോടെയും കാര്യങ്ങൾ ചെയ്യൂ. ശൂരപത്മ, ഈ ദിവസം നിന്റെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട ദിവസമാണ്. നിന്നെ വിവശനാക്കിയ മരണഭയത്തെ തന്നെ മരണപ്പെടുത്തുന്ന ദിവസമാണിന്ന്. ഗുരുദേവ, എന്താണ് പറയുന്നത്? അങ്ങ് പറയുന്ന ഈ വാക്കുകൾ കേൾക്കുമ്പോൾ എന്റെ കാതുകളിൽ സന്തോഷമാണ് നിറയുന്നത്. കവി പൊങ്കവന്മാരെയും ഭാഷാപാണ്ഡിത്യവും ഇങ്ങനെ ഇല്ലാതാക്കിയാൽ നമുക്ക് എന്ത് നേട്ടമാണ് ഉണ്ടാകാൻ പോകുന്നത്? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ശൂരപത്മാവേ, മൊഴിയാണ് ദൈവീകത്വത്തെ ശക്തമാക്കുന്ന മൂലകാരണമായിരിക്കുന്നത്. എങ്ങനെ നമ്മൾ രാശി, ലഗ്നം, നക്ഷത്രങ്ങളിലെല്ലാം മന്ത്രജപമൊക്കെ നടത്തി നമ്മുടെ ശക്തി ഇരട്ടിപ്പിക്കുന്നുവോ, അതുപോലെ മുരുകൻ അവിടുത്തെ ഭാഷയെ സ്വന്തമാക്കി വളരെ വലിയ ശക്തികൾ നേടുന്നതാണ്. ഈ അവസരത്തിൽ നമ്മൾ അവിടുത്തെ ഭാഷയെ ഇല്ലാതെയാക്കിയാൽ നിന്നെ വിരട്ടിയ മരണത്തെ തന്നെ വിരട്ടിയതിന് തുല്യമാവുകയില്ലേ? ഗുരുദേവ, അങ്ങയുടെ അറിവ് എന്നെ അത്ഭുതപ്പെടുത്തുകയാണ്. അങ്ങെന്നും എന്റെ അരികിലുണ്ടെങ്കിൽ ഈരേഴ് പതിനാല് ലോകവും നാം തന്നെ ഭരിക്കുന്നതാണ്. എന്നെ അനുഗ്രഹിക്കൂ അങ്ങ്. കാർക്കിമുഖി ജ്വാല. ഓം നമ ശിവായ. ഓം നമ ശിവായ. ഓം നമ ശിവായ. കവിത സംസാരിക്കുന്ന നല്ല ലോകം. ഓം നമ ശിവായ. പുകഴ്ത്തി പ്രാർത്ഥിക്കുന്ന ഭാഷാ പണ്ഡിതരെ കേട്ടുകൊള്ളുവിൻ. നിങ്ങളുടെ ജീവനെന്ന് എന്റെ അമ്മ കാർക്കിബുകിക്ക്. ഓം നമ ശിവായ. പൂർണ്ണ മനസ്സോടർപ്പിച്ച് ബലി നൽകുവാൻ തയ്യാറായിരിക്കുന്നു ഞാൻ. ഓം ക്ലീം കാർക്കിമുഖി സമർപ്പണ. ഓം ക്ലീം അയോമുഖി സമർപ്പണ.